السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ونل ما مظلن لنقبوتي على خير البرية لم تنسج ولم تهميم ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സയ്യദവറുകളെ, മറ്റു ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, മാസംതോറും കഴിച്ചു വരാനുള്ള നമ്മുടെ സ്വലാത്ത് മജ്ലിസ്, ആ മജ്ലിസിലാണ് മുഅ്മിനീങ്ങളായ നാം എല്ലാം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഈ സ്വലാത്തും ഈ നടത്തവും പ്രവർത്തനവും അവൻ പൊരുത്തപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ കർത്തവ്യം ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. അഅ്ദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ നാമത്താൽ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക ഒരു അസ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ആഗതമായ മാസമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതം എന്ന് ലോകത്തോടെ വിളിച്ചു പറയാനുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. മുസ്ലിമുകളാണ് ശാന്തമായി ജീവിക്കുന്നവർ ഈ ലോകത്ത്. സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം. മുസ്ലിം മുസ്ലിമിനെ കാണുമ്പോൾ പറയുന്ന അഭിവാദ്യം പോലും അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനമുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അഭിവാദനം പോലും എങ്കിൽ നമസ്കാരം കഴിഞ്ഞു ശരീര ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു ആരാധനയാണല്ലോ നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ പറയുന്നു അല്ലാഹു അന്തസ്സലാം വമിൻകസ്സലാം, അവിടെയും പറയുന്നു സമാധാനമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നതും സമാധാനമാണ്. ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ആൾ ധരിക്കേണ്ട വസ്ത്രങ്ങളും സമാധാനത്തിന്റെ വസ്ത്രങ്ങളാണ്. വെള്ള വസ്ത്രം, അത് സമാധാനത്തിന്റെ വസ്ത്രമാണ്. നാം ഹോസ്പിറ്റൽ പോകാറുണ്ട്, അവിടെയുള്ള സിസ്റ്റർമാരെ നാം കാണാറുണ്ട്. പക്ഷേ അവരുടെ ഡ്രസ് ഏതാണ്? വെള്ള വസ്ത്രമാണ്. എന്തുകൊണ്ട് അവർ കളർ ധരിക്കുന്നില്ല? കളർ വസ്ത്രം എന്തുകൊണ്ട് ധരിക്കുന്നില്ല? രോഗി അസ്വസ്ഥനായി നിൽക്കുന്ന സമയം വെള്ള വസ്ത്രവുമായി അവന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവനൊരു ശാന്തം വരുന്നു, സമാധാനം വരുന്നു. അതിനാണ് ഈ വെള്ള ധരിക്കുന്നത്. ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉസ്താദുമാർ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. പ്രബോധന രംഗത്ത് ഇറങ്ങേണ്ടവരാണ് അവർ. അവർ ധരിക്കേണ്ട വസ്ത്രവും വെള്ളയാണ്, സമാധാനത്തിന്റെ അടയാളമാണ്. ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നാണിന്റെ നാനാഭാഗത്തും സമാധാനമില്ലായ്മയാണ്. നമ്മുടെ നാണാണെങ്കിൽ സുരക്ഷിതമായി നിൽക്കുന്നു. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല എന്നെന്നും സുരക്ഷിതം നൽകട്ടെ. ഇസ്ലാമിന്റെ ഭരതയായ ഭരത ധരിക്കുന്ന സ്ത്രീകളെ പോലും ഭരത ധരിച്ച് പോകാൻ അനുവദിക്കാത്ത നാടുകളാണ് ഇപ്പോൾ വരുന്നത്. കാരണം വിശ്വാസമില്ല, ഭരത ധരിച്ചും കൊണ്ടാണ് സ്ഫോടനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പൊതുസദസ്സിലേക്ക് വരുന്ന സ്ത്രീകൾ ഭരത ധരിക്കാൻ പാടില്ല എന്നത് നിയമം വരെ എത്തുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല
Loga Muslimingalke, Samadaravum, Shantium Allahu Nalgumaragate, Shatrukode, Karangalimala, Muslim Samadayate, Allahu Rekshapurthumaragate, Priyapurta Sufrutukle, Avagatekanyan Kadakandala, Loga Tendedab, Asraful Halk Rasulullahi, Sallallahu Alaihi Wasallam, Thangal, He Loga Tek Buja Dariyi. Makayil, whatever the Vernor Surah, is Allah, where he was Salam. What election did he put in Arairamo, the Radio, Pramadika Marie, the Ogate, on the Pende, Prabodan, Dautiuma, is on the Trekabar, Rangivan Mo, Adjat the Pravadikanaya, Adan Nabi Ali, his Salam, Ali, his Salam, Pravadikanai, Taniana, Adimamanishanaya, Adan Nabi, Ogate, on the Surajatullah, Rabu Subhan, Batar, and Amudana, and Nayar in India, Sloan and Ek, Adan Nabi Ali, his salam in Allah, Abdet the Provadik and the Namudan Hati Karenana, Adan Nabi Ali, his salat was salam, Namud India Karenana, Indiana, Adan Nabi Ali, his salam, Wanderanga, he Indian Nana, and Alpha Provish and Karbay, Adan Nabi Ali, his salat was salam, Hajin Nivendi Poya, Alingal Kavan Tawaf in Nivendi. Angra Turania, Adan Nabi Ali, his salam to model Ausar at the Provadigaraya, Nabi Mohammed Rasulullah, where he was Salamatan, where you love Provadigan Mar, whatever an artillery, whatever a Pradesh take of Matra, my cup at the Berebuka Tilende, Loga Naga, I tell you Provadigan, Nabi Mohammed Rasulullah. Yella Janadekum, Yella Kalitekum, Yogi Chala, Rasulullah, Sallallahu Alaihi Wasallam, Rasulullah, Sallallahu Alaihi Wasallam, Pramadaganai, wherein the Samayam, Mumbula Pramadaganmar, Oro, Dautumai, wherein the Engel, Nubi Alaihi Salatu was Salam, where you love Pramadaganmar. Takabin in the Vahimani, Loga take up a Kundabunda there. Tashiri in the Vayana, the initiation of La Pramatica Mara Tudanguna there. Takabin in the Vahi and the Baranyal, he Loga the Manishan Adian, Kadan the Varina Samayate, Abinda Chibi the Marga Mengrayan, Manisharika Pati Pichikudi Kandi Rikuno, Yangrayana Vidin Dakare, Yangrayana Kursin Dakanda, Yella Karin Loga take a Pati Pichit under the Pravadigan Mariana. Loga Pitch to the Pravadig and Mariana, Adan Nabi Ali, his Senato was Salam in Allah, who are rich to Kundadana, who the Rumayu let the Kabin in the Vayagalana, Tashiri in the Shara in the Yamangal Alpal, Pamatra Mayulo, Adana Mahana, and who Nabi Ali, his Salam. The His Senato was Salam, he took a take very Guyana, Adam Mudal Kula Pravadik and Marada, Warrior in Yamangala for Kunda very Guyana, Jenningel Kaprobodan and Nadat Guyana, Avasan at the Kanya, Ibundana Bina, Rasulullah, Sallallahu Alaihi Wasallam, I look at take a very bold, Manishenda Putti Purama, yet take a renew. Abanda Putti Purama, yet take in the Sametana, anybody couldn't worry in every name, Aushamilla, Tanaka, he look at take a Surah, Sallallahu Alaihi Wasallam, Tangalai, Hatim and Nabin, Adea, and be you now, Surah, Sallallahu Alaihi Wasallam, Porno, Yanavasan, at the Kanyan, Provadig and Marude, Yenikisham Nabilla. Nabi Abaydi, any case of Provada Garilla, Arikanga, Nebian, the Baranu, Avan Kalanana, Avasan at the Basuana, the nation, Berin the Basilla, Avasan at the Basuana, the nation, Mula Basilana, Berin the Barino, the Nekalanana, Avasan at the Kanyan, and Abiduna, Rasulullah, Avasan at the Provada Garitani, Loga, take a one to Lade, Hatim Lambia, and the Perula, Rasulullah.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കത്ത് പ്രസവിക്കുകയാണ്, ഈ ലോകത്തേക്ക് പ്രസവിച്ച് വീഴുകയാണ്. അത്ഭുത പ്രസവങ്ങളാണ് ഉണ്ടാകുന്നത്, സാധാരണ പ്രസവമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ ഭാഗം ഞാൻ വിശദീകരിക്കുകയല്ല. മക്കത്ത് വളർന്നു വരുന്നു, മക്കയിൽ അതാ ഖുറൈശികൾ ഒന്നിച്ച് നടക്കുന്നു. കൂട്ടുകാരനായ സിദ്ദീഖ്, നിനലില്ലാത്ത റസൂലിന്റെ നിനലായി നടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ്. നബുവത്തിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുന്ന ആളാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുമ്പ് തന്നെ കൂട്ടുകാരനാണ്. 40 വയസ്സ് വരെ മക്കയിൽ ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന ദൗത്യവുമായാണ് മുശ്രിക്കുകളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അൽ അമീൻ, ലോകത്തെ അറിയപ്പെട്ട ഏക വിശ്വസ്തൻ എന്ന പേരിന് അർഹരായത് ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽക്ക് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്ത് ഒറ്റൊരു പ്രവാചകൻ അൽ അമീൻ, ലോകത്ത് അറിയപ്പെട്ട ഏക വിശ്വസ്തൻ. അതുകൊണ്ടാണ് അതേ മക്കയിലുള്ള എല്ലാ ആളുകളും സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിക്കുന്ന റസൂലുള്ളയെ കൊണ്ടാണ്, കാരണം അത് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. വഞ്ചന നടത്താത്ത ആള്, കളവ് പറയാത്ത ആള്, ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, അതുകൊണ്ടാണ് റസൂലുള്ള പ്രബോധനവുമായി വന്ന സമയത്തിൻ്റെ അകത്ത് അവിടുത്തെ മുശ്രിക്കിങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങളിൽ കുറെ സമയം മുമ്പ് താമസിച്ചു, വലസ്തുഫീക്കും വലബിസ്തുഫീക്കും ഉമറൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 40 വയസ്സ് വരെ ഞാൻ താമസിച്ചില്ലയോ, അതിന്റെ അർത്ഥം ഈ 40 കൊല്ലം വരെ നിങ്ങളിൽ ഞാൻ താമസിച്ചിട്ട് ഒരു കളവ് പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ, ഒരു വഞ്ചന നടത്തിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഒന്നുമില്ല, ഇതുവരെ ഒരു കാര്യവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? അത് കള്ളമാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു? ഇതുവരെ ഒരു വഞ്ചന നടത്തിയ ചരിത്രം എന്റെ ജീവിതത്തിലില്ല. 40 വർഷം നിങ്ങളോടൊപ്പം ജീവിച്ച ഞാൻ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ആളല്ല, ഈ മക്കക്കാരനാണ്, നിങ്ങളെ ഇടയിൽ താമസിച്ച ആളാണ്, എല്ലാവർക്കും ഞാൻ വിശ്വസ്തനാണ്, ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. സത്യസന്ധനായ ഞാൻ ഇത് പറയുന്നതും സത്യമാണല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? റസൂലുള്ളാഹി ചോദിക്കുന്നു, സത്യസന്ധനായി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു പ്രബോധനം തുടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന നിലയിൽ അതാ ആദ്യം കൂട്ടം കൂട്ടമായി അതാ ഓരോന്നായും കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, മുഹമ്മദ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്, അത് പ്രവാചകൻ തന്നെയാണ്, നുബുവത്ത് കിട്ടി എന്ന് മുഹമ്മദ് നബി പറയുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ വിശ്വാസിയായി പ്രായം പൂർത്തിയായവരുടെ കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പെടുത്തുന്നത്. കാലം കഴിയുന്നു, മുശ്രിക്കുകളല്ലാതെ ശത്രുക്കൾക്കുള്ള ശല്യങ്ങൾ വർദ്ധിക്കുന്നു, വിശ്വാസികൾ ഒറ്റക്കായും കൂട്ടമായും വന്നുകൊണ്ടേയിരിക്കുന്നു. പല കാര്യങ്ങളും മക്കത്ത് നടക്കുകയാണ്. വിശ്വസിച്ചവരെ കൂട്ടത്തിൽ കുടുംബത്തിൽ പല നിരക്കുള്ള മർദ്ദനങ്ങൾ ഏൽക്കുന്നു. ആ സമയത്താണ്, മർദ്ദനം സഹിക്കാൻ വഴിയാതെയായ സമയത്താണ് ഹിജ്റയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക് പോകാൻ, ഹബശയിലേക്ക് പോകാൻ റസൂലുള്ളാഹി അനുവാദം കൊടുക്കുന്നത്. ചില സ്വഹാബികൾ അതാ അവിടുന്ന് പോരുന്നു, ഒറ്റക്കും കുടുംബത്തോടും കൂടിയും പോകുന്നു, തിരിച്ച് വീണ്ടും മക്കയിലേക്ക് വരുന്നു, തിരിച്ച് വീണ്ടും പോകുന്നു. ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് അനുവാദം കൊടുക്കുന്നു, മദീനയിലേക്ക് പാലായനം തുടങ്ങി, ഒറ്റക്കും കൂട്ടത്തിനുമായി അതാ പോകുന്നു. വിശ്വാസികൾക്ക് അതാ ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതാ സംഭവം ഉണ്ടാകുന്നു. മക്കയിൽ നിന്നവരെ അതാ ക്രൂരമായി മർദ്ദിക്കുന്നു, അവരെ വീടുകൾ തച്ചുടക്കുന്നു, അവരെ കുടുംബത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു, പല നിരക്കുള്ള ശിക്ഷകൾ നൽകുന്നു. സഹിക്കാൻ വയ്യാത്ത സമയത്തതാ അവർ ഹിജ്റ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു, കുടുംബത്തെയും സ്വത്തിനെയും വിട്ടുകൊണ്ടതാ അവർ ഹിജ്റ പോകുന്നു മദീനയിലേക്ക്. കൂട്ടത്തിൽ മഹാനായ ഉമർബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നു. എല്ലാവരും ഒളിച്ചാണ് പോകുന്നതെങ്കിൽ ഉമർബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖിനെ ഒളിച്ചു പോകാൻ പറ്റില്ല.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കഅബയുടെ ഭാഗത്ത് നിൽക്കുന്നു. ഞാൻ മദീനയിലേക്ക് പോകുന്നത് എന്റെ വിശ്വാസം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. എന്റെ ഹബീബിന്റെ അനുവാദം കിട്ടിയത് കൊണ്ടാണ് ഞാൻ മദീനയിലേക്ക് പോകുന്നത്. മക്കാരെ, നിങ്ങളെ പേടിച്ച് ഞാൻ പോകുന്നവനല്ല. കഅബയെ തവാഫ് ചെയ്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്തു നിന്ന് കഅബയുടെ ബാക്കിയുള്ള ആ ശത്രുക്കൾ മുശ്രിക്കീങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, വരൂ, ഈ കാണുന്ന മലയുടെ ആ മുറഭാഗത്തേക്ക് വരൂ, ഹറമ നിന്ന് വിട്ടുവരൂ, ഈ ഉമറിനോട് പൊരുതാൻ. ഈ ഉമർ മക്ക വിട്ടു പോകുന്നത് ഇവിടുത്തെ ജനങ്ങളെ പേടിച്ചു കൊണ്ടല്ല, ഭീരുത്വം കൊണ്ട് പോകുകയല്ല, ഞാൻ പോകുന്നതിന്റെ ഹബീബിന്റെ കൽപ്പന അനുസരിച്ചാണ്. അതുകൊണ്ട് ദാ നിങ്ങളിൽ ആരാണ് ആണുള്ളത് എന്നോട് പൊരുതാൻ വരൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു. പക്ഷേ വരുമ്പോൾ വീട്ടിൽ പറയുന്നു ഞാൻ തിരിച്ചു വരില്ല എന്ന്. അത്രയും ധൈര്യമെന്നാരുണ്ട്? ഇത് ഞാൻ പരസ്യമായി പറഞ്ഞു പോവുകയാണ്, എന്നെ പിന്തിരിപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് ആളുകൾ പോയി പോയി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, അലിജബ്നി അബി താലിബ് റളിയല്ലാഹുണ്ട്, മുശ്രിക്കുകളുടെ കസ്റ്റഡിയിലുള്ള ഏതാനും മുസ്ലിമീങ്ങളുണ്ട്, യാത്രക്ക് കഴിയാത്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളും ബാക്കിയുണ്ട്, അല്ലാത്തവരെല്ലാം മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവസാന സമയം മദീനക്കാർ വന്ന് അതാ ഹജ്ജിന്റെ വേളയിൽ വന്ന സമയത്തിന്റെ രഹസ്യമായി അക്കബയുടെ അടുക്കൽ, ജംറത്തുൽ അക്കബയുടെ അടുക്കൽ ഒരു കരാർ നടക്കുകയാണ്. ആരും അറിയാത്ത രാത്രിയിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളുമായി ബൈഅത്ത് നടന്നു. മദീനയിലേക്ക് വെച്ചാൽ റസൂലുള്ളാഹിനെ രക്ഷിക്കാമെന്നുള്ള കരാർ അവർ ഏറ്റെടുക്കുകയാണ്. അതേ രഹസ്യമായി നടന്ന ഈ കരാറ്, ഈ കരാറതാ അവിടുന്ന് അവർ ഖുറൈശികൾ മണത്തറിഞ്ഞു. മദീനക്കാരോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ കൊണ്ടുപോകാനല്ലേ നിങ്ങൾ വന്നത്, നിങ്ങൾ അവരുമായി കരാറുണ്ടാക്കിയല്ലോ എന്ന് പറയുമ്പോൾ മദീനക്കാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു കരാറുണ്ടാക്കിയിട്ടില്ല. ഈ രഹസ്യങ്ങൾ അറിഞ്ഞ് ഖുറൈശികൾ ഒരു തീരുമാനമെടുക്കുന്നു, മുഹമ്മദിനിങ്ങനെ വിട്ടാൽ പോരാ, ഇനി അവനെ വധിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹബസിലിടണം, ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്തണം. ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടുന്നു, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണ്. ഞാൻ ചുരുക്കി പറയുന്നു, അവർ തീരുമാനം അവസാനം അതാ ഇബ്ലീസിന്റെ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മുഹമ്മദിനെങ്ങനെ വിടാൻ പാടില്ല, ചില ആള് പറഞ്ഞു അവനെ ബന്ധു ഒരു റൂമിലിട്ട് ബന്ധു ചെയ്യാം, അതുകൊണ്ട് ആ ശല്യം പുറത്തേക്ക് അവനെ കിട്ടൂലല്ലോ. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു അവനെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് അയച്ചേക്കാം. അപ്പൊ ചില ആൾ പറഞ്ഞു ആടുന്ന ആളെ കൂട്ടിക്കൊണ്ടും തിരിച്ച് ഞങ്ങളോട് യുദ്ധത്തിലേക്ക് ഒരു മതം പറ്റൂല. അവസാനം ഇബ്ലീസ് പറഞ്ഞു മുഹമ്മദിനെ കൊന്നുകളയാം, എന്നാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലാതെ ഒരു രക്ഷയും ഉണ്ടാകില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ആരാണ് കൊല്ലേണ്ടത്? മുഹമ്മദിനെ. അതേ ഓരോരോ ഗോത്രത്തിൽ നിന്നും തലവന്മാർ, നല്ല ശക്തന്മാരെ യുവാക്കളെ തിരഞ്ഞെടുക്കുന്നു. രാത്രി വീട് വളയണം, അത് വളഞ്ഞതിന്റെ ശേഷം എല്ലാവരും കാത്തു നിൽക്കണം. മുഹമ്മദ് അത് രാവിലെ എഴുന്നേറ്റ് വിരിപ്പിൽ നിന്ന് വരും, ആ സമയത്ത് എല്ലാ ആളുകളും ഒറ്റ വെട്ടിൽ തന്നെ കൊന്നുകളയണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു കൊണ്ട് പറയുന്നു, നബിയേ, അങ്ങയെ വധിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു, അതുകൊണ്ട് റസൂലുള്ള മദീനയിലേക്ക് നാട് വിടണം. നബിയേ, അള്ളാഹുവിന്റെ ഓർഡറാണ്, കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട് നബിയേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സാധാരണ വരുന്ന സമയത്തല്ല റസൂലുള്ള കടന്നു വരുന്നത്, സാധാരണ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് റസൂലുള്ള വരാറുണ്ട്, ആ സമയത്തൊന്നല്ല വരുന്ന, ഒരു പ്രത്യേക സമയത്ത് റസൂലുള്ള വരികയാണ്. ആ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ വരവിന്റെ അകത്ത്. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, ഉടനെ റസൂലുള്ള വീട്ടിലേക്ക് കടക്കുമ്പോൾ പറയുന്നു, സിദ്ദീഖ് നമ്മുടെ റൂമിൽ ആരാണ് ഉള്ളത്?
സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ, എന്റെ മക്കളും എന്റെ ഭാര്യയും മാത്രമാണുള്ളത്, റൂമിൽ നിന്ന് മാറി നിൽക്കാൻ പറയൂ, ഞങ്ങൾക്ക് ചില രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൂമിൽ നിന്ന് രഹസ്യം പറയുകയാണ്. എന്താണ് രഹസ്യം? സിദ്ദീഖ്, ഞങ്ങൾക്ക് അതാ മദീനയിലേക്ക് പോകണം, അള്ളാഹുവിന്റെ ഓർഡറാണ്, മക്കം വിട്ട് മദീനയിലേക്ക് പോകണം, എന്നെ കൊല്ലണമെന്ന തീരുമാനം അവർ ഇന്നാലെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് സിദ്ദീഖ് മദീനയിലേക്ക് പോകണമെന്നുള്ള കൽപ്പന. അതുകൊണ്ട് സിദ്ദീഖ്, അങ്ങേ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. പോകാനുള്ള യാത്ര ഒരുക്കങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കി റെഡിയാക്കണം, രണ്ട് വട്ടകങ്ങൾ വാങ്ങി വെക്കണം ഞങ്ങൾക്ക് യാത്രയ്ക്കുള്ളത്. അതിനുള്ള ഏർപ്പാടുകൾ കൊണ്ടുവരേണ്ട ആളുകൾ നീ തീരുമാനിക്കണം. അതിന് വേണ്ടിയുള്ള കാശ് എന്റെ വട്ടകത്തിന്റെ കാശ് ഞാൻ തന്നെ നൽകും, നിന്റെ വട്ടകത്തിന്റെ കാശ് നീ നൽകണം. അല്ല നബിയെ, രണ്ടും ഞാൻ തന്നെ വാങ്ങാൻ പറ്റൂല, എന്റെ വട്ടകത്തിന്റെ കാശ് ഞാൻ തന്നെയാണ് കൊടുക്കുക, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന എന്റെ വാഹനമാകുന്ന വട്ടകം നീ തയ്യാറ് ചെയ്ത് വെക്കണേ സിദ്ദീഖേ. നബിയുനാ റസൂലുള്ളാഹി, എന്റെ കൂടെ നടക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സിദ്ദീഖേ. അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ നടക്കാൻ, മദീനയിലേക്ക് എത്തിക്കാൻ അതേ കൽപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുള്ളത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു, ഇത് നബിയുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ നബിയെ? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു കരയുന്നത്, നബിയെ, അങ്ങയെ സംരക്ഷിക്കാൻ മദീനയിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാൻ എന്നെയാണോ അല്ലാഹു തിരഞ്ഞെടുത്തത്? അങ്ങയുടെ കൂട്ടുകാരനായി മദീനയിലേക്ക് പോകാൻ എന്നെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്? അതേ സിദ്ദീഖ് നിങ്ങളെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു പറയുകയാണ്, സന്തോഷം കൊണ്ട് എന്റെ ഉപ്പ കരയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ കരയുന്നതായി കണ്ടിട്ടുണ്ടെങ്കിൽ, അത് എന്റെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സന്തോഷം കൊണ്ട് കരയുകയാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് എത്തിക്കേണ്ട ദൗത്യം എന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്, ആ മഹാനെ കൊണ്ടുപോകേണ്ട ദൗത്യം എനിക്കാണ്. അതുകൊണ്ട് ആ സന്തോഷം കൊണ്ട് കരയുകയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയ്ക്കുള്ള ഒരുക്കം തുടങ്ങുകയാണ്. അതേ വട്ടകങ്ങൾ വാങ്ങണം, നേരെ വഴിയിൽ കൂടി മദീനയിലേക്ക് പോകാൻ പറ്റില്ല, ശത്രുക്കൾ പിടികൂടും, അതുകൊണ്ട് വളഞ്ഞ വഴിയിൽ കടൽ തീരത്തിൽ കൂടി പോകണം, കടലിലെ വഴിയിൽ കടൽ തീരത്തിൽ കൂടി നടന്നു പോകണം. അതിനുള്ള വഴി അറിയുന്ന ഒരാൾ നമ്മൾക്ക് വേണം. അതാരാണ് ഉള്ളത്? അത് നമ്മുടെ വിശ്വാസത്തിലില്ലാത്ത അവിശ്വാസിയായൊരു മനുഷ്യനെ അതാ കൂലിക്ക് വാങ്ങുന്നു. അവന്റെ പേരാണ് അബ്ദുല്ലാഹിബ്നു ഉറൈഖ്. അബ്ദുല്ലാഹിബ്നു ഉറൈഖിനെ അതാ കൂലിക്ക് വാങ്ങുകയാണ്. സമുദ്ര തീരത്ത് നടക്കാനുള്ള വഴി അറിയുന്നാൽ മദീനയിലേക്ക് നടക്കാനുള്ള വഴി കാട്ടിയായ അബ്ദുല്ലാഹിബ്നു ഉറൈഖ് അതാ വിലക്ക് വാങ്ങുകയാണ്, കൂലിക്ക് വാങ്ങുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉറൈഖിന് രണ്ട് വട്ടകവും അതാ സിദ്ദീഖ് റളിയല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതേ ഗുഹാമുഖത്തിലേക്ക്, സൗറിന്റെ മുഖത്തേക്ക് ഇന്ന ദിവസം മൂന്നാമത്തെ ദിവസം നീ വന്നെത്തണം, അവിടെ നിന്ന് രാത്രി നിങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു ഉറൈഖിനെ ഏൽപ്പിക്കുന്നു. വിശ്വാസം വിശ്വസിക്കാൻ പറ്റിയ ആളായത് കൊണ്ടാണ് അയാളെ ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശത്രുഭാഗത്തിൽ പെട്ട ആളെ എങ്ങനെയാണ് ഏൽപ്പിക്കുക? വിശ്വാസ വഞ്ചന നടത്തൂല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ തുടരുന്നു, എന്ന് പറയുന്ന തന്റെ ഭൃത്യൻ തന്റെ അടിമയെ വിളിച്ചും കൊണ്ട് പറയുന്നു, എന്റെ ആടിനെ മേയ്ക്കേണ്ട ഉത്തരവാദം നിനക്കാണ്, നീ എന്റെ ഭൃത്യനാണ്, പകൽ സമയത്തിന് എത്തി ആടിനെ മേയിച്ചും കൊണ്ടുപോകണം, രാത്രി സമയമാകുമ്പോൾ സൗറഗോയുടെ മുഖത്തേക്ക് നീ വരണം, അവിടെ നിങ്ങൾ താമസമുണ്ട്, ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ട് ആട്ടിനെ കറന്ന പാളികൾ ഞങ്ങൾക്ക് നീ വന്ന് വിതരണം ചെയ്യണം. ഏൽപ്പിക്കുകയാണ് മകൻ അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നു, മോനെ അബ്ദുള്ള, രാത്രി സമയം നീ ഗുഹാമുഖത്തേക്ക് നീ വരണം, പകൽ സമയത്ത് മക്കയിൽ നീ നടക്കണം, മക്കയിൽ നിന്ന് നടന്നുകൊണ്ട് എന്തെല്ലാം ചർച്ചകൾ ഈ നാടിൻ്റെ അടുത്ത് നടക്കുന്നുണ്ടോ, ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ടോ, അത് മുഴുവനും നീ അന്വേഷിക്കണം, രാത്രി സമയത്ത് വന്നുകൊണ്ട് ഞങ്ങളോട് അറിയിക്കണേ അബ്ദുള്ള.
സിദ്ദീഖ് റളിയല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതേ മൊത്തം സ്വന്തം മകളായ ബീബി അസ്മ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് സിദ്ദീഖ് പറയുന്നു, അസ്മ രാത്രിയുള്ള ഭക്ഷണം അർദ്ധരാത്രി സമയം നിസയുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നു ഉറങ്ങുന്ന സമയത്തിന്റെ അകത്ത് ഭക്ഷണപ്പൊതിയുമായി സൗറിലേക്ക് വരണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഒരു പെണ്ണിനോടാണ് പറയുന്നത്. എത്ര സമയമാണ് നടക്കേണ്ടി വരുന്നത്? രാത്രി ഇരുട്ടിൽ നടക്കുന്ന മഹാനായ മഹതിയായ ബീബി അസ്മ റളിയല്ലാഹു തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി റസൂലുള്ളാഹിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്ത്രീകളെ, നിങ്ങളെ കൂടുന്നു നമ്മളെ സ്വലാത്തിന് വേണ്ടി അതെ അവിടുന്ന് പത്രി ചുട്ടു കൊണ്ടുവരുന്നില്ലയോ? പണ്ട് അസ്മ ബീബി റളിയല്ലാഹു ഗുഹാമുഖത്തുള്ള അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സിദ്ദീഖ് തങ്ങൾക്കും എല്ലാവർക്കും അതാ കൊണ്ടുപോയത് ബീബി അസ്മ റളിയല്ലാഹു തന്നെയാണ്. എത്ര സ്ത്രീകളാണ് പത്രി ചുറ്റും കൊണ്ട് ഈ സലാത്തിന് വേണ്ടി വരുന്നത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവർക്ക് ആരോഗ്യം ആഫിയത്തും നൽകുമാറാകട്ടെ. ഇതെല്ലാം പൂർണ്ണമായി കഴിയുന്നു. അതേ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി അതാ തന്റെ വിരിപ്പിന്റെ അകത്ത് കിടക്കാൻ വേണ്ടി ആരാണുള്ളത് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച രാത്രിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരിപ്പിന്റെ അകത്ത് കിടക്കുമ്പോൾ ചുറ്റുഭാഗത്തു നിന്ന് ശത്രുക്കളെ കുറിച്ച് അതാ റസൂലുള്ളാഹിക്ക് വിവരം കിട്ടുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിക്കുകയാണ്, റസൂലുള്ളാഹി ഇറങ്ങിപ്പോകണം, ഒരു വഴിയും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ വിരിപ്പിന്റെ അകത്ത് കിടത്തുകയാണ്. അലിയെ, എന്റെ പുതപ്പ് കിടച്ചു, എന്റെ പുതപ്പ് എടുത്തും കൊണ്ട് എന്റെ വിരിപ്പിൽ തന്നെ ഞാൻ കിടന്നു ഉറങ്ങണമെന്ന് ഹബീബ് റസൂലുള്ളാഹി ഏത് വിരിപ്പാണ് മക്കളെ കിടക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്താൾക്കാർ ഒന്നിച്ച് പെട്ടെന്ന് വിരിപ്പിലാ കിടക്കേണ്ടത്. എത്ര ധൈര്യമുള്ള ആള് വേണം ആ വിരിപ്പിൽ, എന്റെ വിരിപ്പിൽ എന്നെ കൊല്ലാൻ വേണ്ടി പത്താൾക്കാർ റെഡിയായി നിൽക്കുകയാണ്. ആ വിരിപ്പിൽ നീ ഏതെങ്കിലും ഒരു വ്യക്തി കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരു മോനെയും കിട്ടില്ല. അതാണ് സ്വഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എത്ര വലിയ ആളാവട്ടെ, എന്റെ വിരിപ്പിൽ തങ്ങളാ പറയുന്നതെങ്കിൽ നീ കിടന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ തന്നെ എന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിരിപ്പ് മാറ്റി കിടക്കും. എന്നാലും എന്റെ ശരീരത്തിലേക്ക് വാള് വന്ന് വീയരുത് എന്ന ഉദ്ദേശം ഉണ്ടാകും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കിടക്കുന്നത് എങ്ങനെയാണ്? പൂർണ്ണമായി പുതച്ച് കിടക്കുകയാണ് വിരിപ്പിന്റെ അകത്ത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പിടി മണ്ണെടുത്തും കൊണ്ട് അതിൽ ഓതുന്നു, യാസീൻ വൽഖുർആനിൽ ഹകീം, വിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്ത് ഓതുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഹശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്തിലേക്ക് എത്തുമ്പോൾ ഓതുന്നു, അതാ അത് വലിച്ചെറിയുകയാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ ഖാലല്ലാഹു അസ്സ വജൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണ് വലിച്ചെറിഞ്ഞ സമയത്തിന്റെ അകത്ത് ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ എല്ലാ കണ്ണിലും അത് വന്ന് വീഴുകയാണ്. കണ്ണ് തിരുമ്പുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായി അവരെ ഇടയിലും കൂടെ റസൂലുള്ള നടന്നു പോകുന്നു. പക്ഷേ അത് ആരും അറിയുന്നില്ല. അലി ഇബ്നു അബി താലിബ് കിടന്നുറങ്ങുകയാണ് വിരിപ്പിന്റെ അകത്ത്. അതാ കണ്ണ് തെളിയുന്നു. അമളിപ്പത്തിയ അവർ അതാ സുബഹി സമയമാകുന്ന സമയത്തിന്റെ അകത്ത് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം എല്ലാ വാള് ഉയർത്തി പിടിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് വെട്ടണം. അലി ഇബ്നു അബി താലിബ് വിരിപ്പും എടുത്തത് ആ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബി താലിബ് കാണുന്നത് ശത്രുക്കൾ മനസ്സിലാക്കുന്ന എവിടെയാണ് ഈ വിരിപ്പിൽ കിടന്നത്? മുഹമ്മദാണ്, ഇപ്പോൾ ഉള്ളത് അലിയാണ്. ഞങ്ങൾക്ക് അമളി പറ്റിപ്പോയി, ഞങ്ങൾ ഇതാ ഇപ്പോൾ മുഹമ്മദ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നാനാ ഭാഗത്തേക്കും പോകണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ങ്ങൾ വരുന്നു. വന്ന് സിദ്ദീഖിനെയും കൂട്ടിയതാ സൗറിലേക്ക് നടക്കുകയാണ്. രാത്രി നടന്നു പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
Rasulullahi Sallallahu Alaihi Wasallam നടന്നു പോവുകയാണ് നടന്നു നടന്നു സൗറ പർവതത്തിലേക്ക് കയറുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയും നടന്നു നീങ്ങുന്ന സമയം നടന്നു നടന്നു രാത്രിയായി ഇതാ സുബയോട് അടുക്കാരായി ഗുഹയിലേക്ക് ഇനി നടന്നു പോകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പർവതം കയറി പകുതിയിലേക്ക് എത്തിയ സമയത്ത് നടക്കാൻ സ്പീഡിൽ നടക്കാൻ വയ്യ കാള് മുന്നോട്ട് വരുന്നില്ല ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു കൂടെ നടക്കുന്നു നാല് ഭാഗത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നടക്കുന്നു റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുന്ന സിദ്ദീഖ് നേരെ മുമ്പിലല്ല ചിലപ്പോൾ പിമ്പിൽ നടക്കുന്നു ചിലപ്പോൾ വലത് ഭാഗത്ത് നടക്കുന്നു ചിലപ്പോൾ ഇടത് ഭാഗത്ത് നടക്കുന്നു സംരക്ഷണ വലയം നിലത്തുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ നടക്കുന്ന സമയത്തിന്റെ അകത്താണ് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന സിദ്ദീഖ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു എനിക്ക് തോന്നുകയാണ് ശത്രുക്കൾ ഈ ഭാഗത്തു നിന്ന് വരുമെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഭാഗത്തു നിന്ന് വരികയാണ് ഇത് ഞാൻ ആ സംരക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ശത്രുക്കൾ വന്നെത്താതിരിക്കാൻ വേണ്ടി സംരക്ഷണ വലയമാണ് ഞാൻ തീർക്കുന്നത് നബിയേ സിദ്ദീഖ് റളിയല്ലാഹു നടന്നു നടന്നു നടത്തേക്ക് എത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലോട് പറയുന്ന നബിയേ നടത്തത്തിന്റെ സ്പീഡ് കുറഞ്ഞിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സിദ്ദീഖ് കാലെടുത്ത് നടക്കാൻ വഴിയാ പുറഭാഗം കാളിന്റെ പുറഭാഗം അതാ പൊട്ടിയിരിക്കുകയാണ് രക്തത്തിന്റെ പാണികൾ നടന്നു നടന്ന് വരികയാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് ഇനി നടക്കാൻ വയ്യ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ തീരെ നടക്കാൻ കഴിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ ഉടനെ തിരിഞ്ഞു നിന്നു താഴെ ഭാഗത്ത് നിൽക്കുന്നു ചെറിയ മക്കളെ തുക്കിയെടുക്കുന്നത് പോലെ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ കൈ വലത് കൈ അതാ തായോട്ട് വെക്കുന്നു മുട്ടിൻ തായോട്ട് കൈ വെച്ചും കൊണ്ട് ചെറിയ മക്കളെ എടുത്ത് തന്റെ തോളിൽ ഇടുന്നത് പോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലിട്ട് നടക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു ഗുഹാമുഖത്തുള്ള പാറക്കല്ലിൽ കൊണ്ടുപോയി റസൂലുള്ളാഹിനെ നിർത്തുന്നു കയറാൻ കഴിയാത്ത പർവ്വതത്തിലാണ് സിദ്ദീഖ് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നത് റസൂലുള്ളാഹിനെ പൊക്കി നടക്കാൻ കിട്ടിയ ഒറ്റ ഒരു വ്യക്തി ഒരു ഭാഗ്യം കിട്ടിയ ഒറ്റ വ്യക്തിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുപോയത് ആ ഗുഹയിൽ നിൽക്കുകയാണ് അതേ പരിസരത്ത് നടക്കാൻ തുടങ്ങി ശത്രുക്കൾ നാനാഭാഗത്തേക്ക് നടക്കുന്നു നാനാഭാഗത്ത് നടക്കുകയാണ് ഏത് ഭാഗത്തേക്കാണ് മുഹമ്മദ് പോയത് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കുന്നു ആളയക്കുന്നു സമ്മാനം പ്രഖ്യാപിക്കുന്നു മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നവർക്ക് നൂറ് വട്ടകം കൊടുക്കാം ആരെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയും എല്ലാവരും ഇറങ്ങുന്നു ആ ഭാഗത്തേക്ക് പക്ഷേ ഒരു നിലക്കും മുഹമ്മദ് നബിയെ കിട്ടാനില്ല രാത്രി സമയമാകുമ്പോൾ ആമിറബിന് പോയിറ പോകുന്നു ഗുഹാമുഖത്തേക്ക് തന്റെ ആട്ടിനെ കൊണ്ടുപോയി അതാ പാള് കറന്നു കൊടുക്കുകയാണ് അർദ്ധരാത്രി സമയമാകുമ്പോൾ ജനങ്ങളുടെ ചലനം നിൽക്കുന്ന സമയത്തിന്റെ ബീബി അസ്മ റളിയല്ലാഹു ഭക്ഷണം ഉണ്ടാക്കി ഗുഹാമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ് അതേ അബ്ദുള്ളയും പോകുന്നു പിന്നാലെ പകരം നടന്ന എല്ലാ രഹസ്യങ്ങളും പോയി കൊണ്ടുപോയി അറിയിക്കുകയാണ് ഇങ്ങനെ മൂന്ന് ദിവസക്കാലം നടക്കുന്നു ഓരാ ശത്രുക്കളുടെ നടത്തം നിൽക്കുന്നില്ല അവർ പിന്നെയും അതാ തേടാൻ നടക്കാൻ തുടങ്ങി അതേ അതിന് വേണ്ടി വിരലടയാള വിദഗ്ധനെ കൊണ്ടുവരികയാണ് സുറാക്കത്തിനെ കൊണ്ടുവരുന്നു ഏത് സുറാക്ക വിരടയാള വിദഗ്ധനായ സുറാക്കത്തിനെ കൊണ്ടുവരുന്നു ഏത് വഴിയിലാണ് മുഹമ്മദ് നടന്നു പോയത് അത് കണ്ടുപിടിക്കണമെങ്കിൽ സുറാക്കത്തിനെ കൊണ്ടുവരണം ഉസ്താദ് വരുന്നു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ സുറാക്കത്തിനെ കൊണ്ടുവന്നത് അവിടെ നിൽക്കുകയാണ് വിരളയാണ് വിദഗ്ധനായ സുറാക്കത്ത് പരിശോധിക്കുന്നു ഏത് വഴിയാണ് മുഹമ്മദ് നടന്നു പോയത് സിദ്ദീഖ് ഏത് വഴിയാണ് നടന്നു പോയത് പരിശോധനയിൽ വരുന്നു പരിശോധിച്ച് പരിശോധിച്ച് സൗറയുടെ പർവ്വതത്തിന്റെ അർദ്ധഭാഗത്തേക്ക് എത്തുമ്പോൾ വിരളയാളക്കാരായ സുറാക്കത്ത് പറയുന്നു മുഹമ്മദ് വന്നത് ഈ വഴിയിലാണ് പക്ഷെ ഇതിനപ്പുറം മുഹമ്മദിന്റെ കാളിന്റെ അടയാളമില്ല ഈ ഭാഗത്ത് അടയാളമില്ല
അറിയുന്നില്ല, ഈ സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ള കഥ അറിയുന്നില്ല. സുറാഖത്ത് പറയാണ് സിദ്ദീഖിന്റെ കാലടയാളമുണ്ട്, പക്ഷേ മുഹമ്മദിന്റെ കാലടയാളമില്ല. സിദ്ദീഖ് ചുമന്നു നടന്ന സ്ഥലം മുതൽക്കേ അതേ സുറാഖത്തിന് പിടിത്തം കിട്ടുന്നില്ല. നടത്തം ഏതുവരേക്കാണോ എത്തിയത് അത് മുതൽക്കുള്ള മാത്രമാണ് കാലടയാളം കൊണ്ടുവന്നിട്ടുള്ളത്. സുറാഖത്ത് കണ്ടുപിടിച്ചത് അത് മുതൽക്കാണ്. വിരളയാളെ വിദഗ്ധനായ സുറാഖത്ത് അതുവരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആമിർ ബിനു ഫുഹൈറയും അതേ രാത്രി വരുന്നു. ഇങ്ങനെ 3 ദിവസക്കാലം വന്ന് ആ ഗുഹാമുഖത്ത് നിൽക്കുന്നു. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദിന് വേണ്ടി സമയം വിട്ടുകൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവരും അടുത്തിരുന്ന് സഹകരിക്കുക. ഇൻഷാല്ലാ ഇനി നമ്മോട് നാം ഇതുവരെയും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് ശരിയ അവരുടെ പേരക്കുട്ടിയും ഹനസ് സിദ്ദീഖ് അൽ കാമിൽ സഖാഫി അവർകൾ ഇൻഷാല്ലാ നമ്മോട് അഭിസംബോധനം ചെയ്ത് പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ മജ്ലിസ്, കഴിഞ്ഞ മജ്ലിസിൽ നമുക്ക് മഹാനായ സയ്യിദ് അവർകൾ ഉണ്ടായിരുന്നില്ല. 1 മാസത്തിൻ്റെ സൗദി സന്ദർശനം കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് തങ്ങളവർകൾ എത്തിപ്പെട്ടത്. മഹാനവർകൾ വീട്ടിലേക്ക് പോകാതെ മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങി നേരെ സ്ഥാപനത്തിലേക്കാണ് വന്നത്. ഇന്നലെ രാത്രി ഒരൽപ്പം പോലും കണ്ണടച്ചിട്ടില്ല. ആ നിലക്ക് ക്ഷീണിതനാണ് തങ്ങളവർക്ക്. അതുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞു സാധാരണ പോലെ നമുക്ക് പെട്ടെന്ന് പിരിയാൻ കഴിയും. ഇൻഷാല്ലാ ഞാൻ ഉസ്താദ് അവർകളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദ് അവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാരാകട്ടെ. അതുപോലെ ഈ സെക്കൻഡ് വരെയും നമ്മെല്ലാവരെയും ആവേശം കൊള്ളിച്ചുകൊണ്ട് ഹിജ്റയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ച ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സഖാഫി അവർകളും നമ്മുടെ സ്ഥലം മുദരിസ് യൂനുസ് സായിദ് ഉസ്താദുകളും അതുപോലെ സുന്നി എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ അഭിവന്യനായ മുഫത്തിഷ്, നമ്മുടെ നാട്ടിൻ്റെ സമ്പത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മദനി ഉസ്താദവർകളും വേദിയിലുണ്ട്. സദസ്സിലും ഒരുപാട് പണ്ഡിതന്മാരും മുത്താലിമീങ്ങളുമുണ്ട്. പ്രായം ചെന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന നിലക്ക് നമ്മുടെ മജ്ലിസിനെ വരെ ധന്യമാക്കി തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവർകളെ നേരെ പ്രസംഗത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.